കൊച്ചിയിൽ നിന്നും സുധീഷ് വേണുഗോപാൽ കൂടി ചേർന്നു. സുധീഷ്, നേരത്തെ സുധീഷ് റിപ്പോർട്ട് ചെയ്തതാണ് അമ്മയിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു, പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് എന്നുള്ള വലിയ ചോദ്യം വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. മോഹൻലാൽ രാജിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കൃത്യമായി വാർത്ത നൽകിയതും നമ്മളാണ്, ജനൻ ടി വി ആണ് ആ വാർത്ത നൽകിയത്. ആ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. മോഹൻലാൽ തന്നെ നേരിട്ട്, അദ്ദേഹം രാജിവെക്കുന്നത് കൂടാതെ തന്നെ അദ്ദേഹം തന്നെ നേരിട്ട് ഈ സംഘടന, ഈ ഭരണസമിതി തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഓൺലൈനിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഈ ഇന്നത്തെ ഓൺലൈൻ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ സുധീഷ്? മോഹൻലാലിൻ്റെ ഈ തീരുമാനത്തെ സിനിമാ ലോകം, പ്രത്യേകിച്ചും ഈ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഈ തീരുമാനത്തെ എങ്ങനെ കാണാം സുധീഷ്? അതിനാൽ 16 പേരാണ് ഉണ്ടായിരുന്നത്. 6 പേര് ഭാരവാഹികളായിട്ടുള്ളവരും മറ്റ് 11 പേരിൽ 11 പേരും ഉൾപ്പെടുന്ന ആ കമ്മിറ്റിയാണ് ഇപ്പോൾ കൂട്ടമായി രാജിവെച്ചിരിക്കുന്നത്. ഇത് ഈ കമ്മിറ്റിക്ക് അകത്ത് തന്നെ ഭിന്നത രൂക്ഷമായിരുന്നു. സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് പറയുന്നത് തൊട്ടു പിന്നാലെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് അതിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്നു. ജയൻ ചേർത്തല സിദ്ദിഖ് രാജിവെച്ചത് നന്നായി, ഇല്ലെങ്കിൽ രാജിവെക്കേണ്ടതായിരുന്നു എന്ന പരസ്യമായി പറയുന്നു. ഈ രീതിയിൽ ഭാരവാഹികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ കൂട്ടിയോജിപ്പിച്ച് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്, പ്രയാസകരമാണ് എന്ന നിലപാടിലേക്ക് മോഹൻലാൽ മാറി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജനറൽ സെക്രട്ടറി മാറി ജോയിന്റ് സെക്രട്ടറിയെ ആ ചുമതല നൽകിയപ്പോൾ ജോയിന്റ് സെക്രട്ടറിക്കെതിരെയും സമാനമായ പരാതി വരുന്നു. പോലീസിൽ റിട്ടൺ കംപ്ലൈന്റ് തന്നെ ലഭിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുക വലിയ പ്രയാസമാണെന്ന് കണ്ടു തന്നെയാണ് ഇപ്പോൾ കൂട്ട രാജി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആൾക്കും അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ മോഹൻലാല് തന്റെ അതൃപ്തി അറിയിച്ചിരുന്നു. നേരത്തെയൊക്കെ ഇത്തരം അതൃപ്തി അറിയിക്കുമ്പോൾ മോഹൻലാലിനെ സമന്വയിപ്പിക്കാനും മറ്റും പലരും രംഗത്ത് വന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്ത് നമുക്കിത് ജോബിന് കൊണ്ടുപോകാമെന്ന ഉറപ്പ് പറയാൻ ആരും തന്നെ മോഹൻലാലിന് പിന്നിൽ പിന്തുണയുമായി ഇല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം നൽകാനും ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അടിയന്തരമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഓൺലൈനായി ചേർന്നത്. ഈ അത്തരത്തിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂട്ട രാജ്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഓൺലൈനായി ചേരാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ അത്തരം അത് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. മാറ്റിവെച്ച് ആ യോഗം ഓൺലൈനായി ഇന്ന് ചേരുകയും അവിടെ വെച്ച് കൂട്ട രാജി 16 പേര് സിദ്ദിഖ് ഒഴികെയുള്ള 16 പേരും രാജിവെച്ച് ഒഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഏത് രീതിയിൽ കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ എത്തിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായ നിരവധി വിവാദങ്ങളാണ്. സിനിമാ താരങ്ങൾക്കെതിരെ, പ്രധാനമായും നടന്മാർക്കെതിരെ വന്ന പരാതികൾ, അതിലുള്ള ഇത്തരത്തിൽ പരാതി നൽകിയവർക്കോടുള്ള സമീപനം, ഇതിലെല്ലാം തന്നെ അമ്മയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന പരാതി ഇന്നലെ തന്നെ പൃഥ്വിരാജ് അടക്കം പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വീഴ്ചയുണ്ടായി, പരാതികളിൽ ഉള്ള സമീപനത്തിൽ അമ്മയ്ക്ക് വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപം ഉന്നയിച്ചു. ഇതേ സാഹചര്യത്തിൽ തന്നെ പുതിയ ഭാരവാഹികളിലേക്ക് സ്ത്രീകൾ കടന്നു വരണം, കീ പോസ്റ്റിലേക്ക് സ്ത്രീകൾ വരണമെന്ന് പറയുന്നു. അമ്മയിൽ WCCയുടെ സ്വാധീനം വർദ്ധിക്കുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യം വന്നതോടെ ആർക്കും പരസ്പരം സഹകരിച്ചു പോകാം എന്ന ഒരു അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നു. അമ്മയ്ക്കെതിരെ തന്നെ ഒരു തരത്തിൽ WCC രൂപീകരിച്ചപ്പോൾ തന്നെ അമ്മയിൽ നിന്നും രാജിവെച്ചൊഴിഞ്ഞവരുണ്ട്. അവരൊക്കെ തിരികെ അധികാരത്തിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഒരുമിച്ച് പോകും എന്നതടക്കമുള്ള സംഘടനാ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ അത്തരം ഒരു ആശയക്കുഴപ്പവും നിലനിൽക്കുന്നു. ഇത് എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഒരു കൂട്ട രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത് അമ്മ സംഘടന ഇന്ന് വരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യവുമാണ്. എന്നാൽ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെ നമുക്കിപ്പോൾ വിലയിരുത്തേണ്ടി വരും. ഇതൊരു ഈ സംഘടന തന്നെ ഇല്ലാതായി പോകുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ അതിനെ ഇനി ആരെ ഏറ്റെടുത്ത് കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കും, അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്, അതിന് ആര് മുൻകൈ എടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയുമാണ് വിനോദ്. തീർച്ചയായും നമ്മൾക്കറിയാം ഒരു സംഘടനയെ തന്നെ അതിന്റെ ചട്ടക്കൂടിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ പോലും നിലവിൽ വരുത്താതെ, നിലവിലില്ലാതെ ആ ഭരണസമിതി സമ്പൂർണ്ണമായി പിരിച്ചുവിട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ആ സംഘടന പോലും തകരുന്ന തരത്തിലുള്ള ഒരു 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 പ്രത്യേക ഒരു അവസ്ഥയിൽ കൂടിയാണ് അമ്മ എന്നുള്ള സംഘടന കടന്നു പോകുന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും നിരവധി പാവപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾക്ക് സഹായം നൽകാനൊക്കെ ഈ സംഘടന കൊണ്ട് ഉപകാരപ്പെട്ടിരുന്നു. പക്ഷേ അതിനുള്ളിൽ നടന്ന
കൃത്യമായി നടന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നീതിരഹിതമായ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാൻ അതിൻ്റെ ഭാരവാഹികളായിട്ടിരുന്നവർ ധൈര്യം കാണിച്ചില്ല, അതിന് മുന്നോട്ട് വന്നില്ല. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കൃത്യമായി അഭിപ്രായങ്ങൾ പറയേണ്ട ഇടങ്ങളിലൊന്നും അവർ കൃത്യമായ അഭിപ്രായം പറഞ്ഞിരുന്നില്ല. നടിയെ ആക്രമിക്കപ്പെട്ട സംഭവമായാലും ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ഈ സാഹചര്യമായാലും കൃത്യമായി ഭാരവാഹികൾ ആരും മിണ്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രാജിവെച്ചൊഴിയാതെ വേറെ തരമില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഇപ്പോൾ എന്തായിരിക്കും സുധീഷ് അടുത്ത ഒരു അല്ലെങ്കിൽ അമ്മ എന്നുള്ള സംഘടനയിൽ ഇനിയും വരാൻ പോകുന്ന ഒരു മാറ്റം എന്തായിരിക്കും? ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയോ അല്ലെങ്കിൽ പരാതിരഹിതരായ ആളുകളെ കൊണ്ടുവന്ന് നേരത്തെ സുധീഷ് പറഞ്ഞതുപോലെ വനിതകളുടെ നേതൃത്വം ഈ അമ്മ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അമ്മയിൽ വനിതകൾ നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതി വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ സുധീഷ്? വിനോദ്, ഇതിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ട ഇല്ലെങ്കിൽ അതിന്റെ ഭരണ സമിതിയിൽ തന്നെ വനിതകൾ മുന്നോട്ട് വരണം, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണ വിധേയരെ മാറ്റി നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടവർ തന്നെ ഇതിന്റെ സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള ഒരു നിർദ്ദേശമാകും. സ്വാഭാവികമായും ഈ രാജിവെച്ചവർ മുന്നോട്ട് വെക്കുക, ഞങ്ങൾ രാജിവെച്ചൊഴിയുന്നു, ശരിയായവർ ഇതിനെ നയിക്കൂ എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയരാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ തന്നെ ആവും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ആലോചനകൾ നടത്തുക. അത്തരത്തിൽ മറ്റുള്ളവർക്കും ഇപ്പോഴത്തെ കമ്മിറ്റിയെ വിമർശിച്ചവർക്ക് ശരിയായ രീതിയിൽ ഇതിനെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു അവസരം നൽകുക എന്ന തരത്തിലേക്കും കാര്യങ്ങൾ ചർച്ച വരാൻ സാധ്യതയുണ്ട്. ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇടവേള ബാബുവിനെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അമർഷം ഇടവേള ബാബുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് തനിക്കെതിരെ വന്ന വിമർശനങ്ങളിൽ ആരും തന്നെ പിന്തുണച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ആ കാര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇതിന്റെ പിന്നിൽ, ഇത്തരം ആരോപണങ്ങൾ വന്നതിന് പിന്നിൽ തന്നെ മറ്റു ചിലരുണ്ടെന്ന ആക്ഷേപവും ബാബുരാജ് അടക്കം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആർക്ക് മുന്നോട്ട് വരാം എന്ന ഒരു ചോദ്യം തന്നെയാവും ഉയരിയത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഓണം പടിവാതുക്കലെത്തി നിൽക്കുന്നു. ഓണത്തിന് കൈനീട്ടം കൊടുക്കുന്നത് അടക്കമുള്ള സഹായ വിതരണങ്ങൾക്ക് ഉള്ള ഒരു സമയം കൂടിയാണ്. അതൊക്കെ ആരും ഈ നിർവഹിക്കും എന്ന ഒരു ചോദ്യം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. ഇതിലെ അംഗങ്ങളായ വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അംഗങ്ങളും അമ്മയിലുണ്ട്. അവർക്കൊക്കെ ചെയ്യേണ്ട സഹായങ്ങൾ ആരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യും? അതിന് ട്രഷറർ അടക്കമുള്ള ഒരു കമ്മിറ്റി ഇല്ല, ജനറൽ സെക്രട്ടറി ഇല്ല, പ്രസിഡന്റ് ഇല്ലെങ്കിൽ ആരാവും ആ കാര്യങ്ങൾ, ഇതിന്റെ അക്കൗണ്ടിന്റെ കാര്യങ്ങൾ അടക്കം നോക്കുന്നത് ആരാവും എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതെല്ലാം അമ്മയുടെ ബൈലാ പ്രകാരമുള്ള ഇത്തരത്തിലൊരു കൂട്ടരാജി ഉണ്ടായാൽ എന്താണ് തുടർ നടപടി എന്നതിനെ കൂടി ആശ്രയിച്ചാവും മുന്നോട്ട് പോവുക. ആ കാര്യങ്ങൾ നിയമപരമായി കൂടി ഇവർ ആലോചിച്ച് അത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പെങ്കിലും ഇറക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ഒരുപക്ഷെ ഒരു അഡ്വോക്ക് കമ്മിറ്റിയെ പോലെ, ഇല്ലെങ്കിൽ ഇതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഏതാനും പേരെ നിയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പും പിന്നീട് മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ചുമതലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തുതന്നെയായാലും അമ്മയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നം അതിന്റെ പാരമ്യത്തിലെത്തി അത് കൂട്ടരാജിയിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. വിനോദ്, തീർച്ചയായും അമ്മയിൽ വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടായിരിക്കുന്നു. അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു. അതിനു മുമ്പ് സിദ്ദിഖാണ് രാജിവെച്ചത്. ബിനീഷിലേക്ക് കൂടി പോകാം. ബിനീഷ്, വളരെ പ്രധാനപ്പെട്ട പദവികൾ ഇരുന്ന, പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുന്നത് അത് അവരുടെ മാത്രമൊരു സംഘടനയാണ്, എങ്കിൽ പോലും ആ സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു. നേരത്തെ സിദ്ദിഖ് രാജിവെച്ചു. അതിനു മുമ്പ് രഞ്ജിത്ത്, അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു, അദ്ദേഹം ആ സ്ഥാനമൊഴിഞ്ഞു. ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന ആൾ, ഒരു പദവിയിലിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് മുകേഷാണ്. അദ്ദേഹം കൊല്ലത്തിൻ്റെ എം എൽ എ കൂടിയാണ്. അദ്ദേഹം രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമായി. ബി ജെ പിയും കോൺഗ്രസും മാത്രമല്ല, പ്രതിപക്ഷം മാത്രമല്ല, ഇന്ന് കൊല്ലത്ത് ചേർന്ന സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുകേഷിനെതിരെ വനിതാ പ്രവർത്തകരടക്കം, വനിതാ നേതാക്കളടക്കം, അതായത് മുൻമന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ അടക്കം ശക്തമായ വിമർശനം ഉന്നയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണം എന്നുള്ള വാദം ഇപ്പോൾ ശക്തിപ്പെടുകയല്ലേ വിനീഷ്? തീർച്ചയായിട്ടും. കാരണം അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹികൾ പൂർണ്ണമായും കൂട്ടരാജി വയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ധാർമ്മികത കാണിക്കേണ്ട ഒരു വ്യക്തിയാണ് മുകേഷ്. മുകേഷ് നടൻ എന്നതിലുപരി ഒരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധിയായ മുകേഷ് ധാർമ്മികത കയ്യിലെടുത്തുകൊണ്ട് കൃത്യമായി തന്നെ രാജിവെക്കേണ്ടതുണ്ട്. കാരണം മുകേഷിനെതിരെ ലൈംഗികാതിക്രമം അല്ലെങ്കിൽ മുകേഷ് ലൈംഗികാതിക്രമം നടത്തി എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പരസ്യമായി തന്നെ ടെക്നിക്കൽ വിഭാഗത്തിലെ ഒരു
സിനിമാ പ്രവർത്തക രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ പ്രമുഖ നടി കൊച്ചിയിൽ അവർ വ്യക്തമാക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. മുകേഷ് പല ഘട്ടങ്ങളിലായി ലൈംഗിക അതിക്രമം തനിക്കെതിരെ നടത്തിയെന്ന് കൊച്ചിയിലെ ഒരു പ്രമുഖ നടി വ്യക്തമാക്കുന്ന സാഹചര്യം, അങ്ങനെ മുകേഷിനെതിരെ വ്യക്തമായ പരസ്യമായി സ്ത്രീകൾ സിനിമാ രംഗത്തെ സ്ത്രീകൾ രംഗത്തെത്തുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും CPM എന്ന പാർട്ടി മുകേഷിനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം അമ്മയ്ക്കുള്ളിൽ കൂട്ടരാജി എന്ന് പറയുന്നതിലുപരി ഒരു ജനപ്രതിനിധിയായ മുകേഷിനെതിരെ നടപടിയെടുക്കേണ്ടത് CPM നേതൃത്വമാണ്. ആ CPM നേതൃത്വം ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. ലൈംഗിക അതിക്രമ കേസിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതിയിൽ മുകേഷിനെതിരെ വ്യക്തമായി പരസ്യമായി തന്നെ സിനിമാ രംഗത്തെ നടിമാർ രംഗത്തെത്തി പരസ്യമായി പ്രതികരണം നടത്തിയിട്ടും മുകേഷിനെതിരെ കേസെടുക്കാൻ പോലും ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പോലീസിന്റെ നിലപാട് മുകേഷിനെതിരെയുള്ള പരസ്യമായ വെളിപ്പെടുത്തൽ പോലീസിന് നിലവിൽ സംസ്ഥാന പോലീസിന്റെ നിലപാട് ഇത്തരത്തിലാണ്. പരാതി എഴുതി നൽകിയാൽ അതുമായി അന്വേഷണം ആ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടാണ് മുകേഷിനെതിരെ സംസ്ഥാന പോലീസ് എടുക്കുന്ന നിലപാട്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPMന്റെ ഉന്നത നേതാക്കളുടെ ഇടപെടൽ കാരണം തന്നെയാണ് മുകേഷിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്. പക്ഷേ CPM ജില്ലാ നേതൃയോഗത്തിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുകേഷിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നെങ്കിൽ പോലും അത് ഒരു മുഖം രക്ഷിക്കാനുള്ള CPMന്റെ അടവ് നയം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കണമെന്ന ഒരു തീരുമാനം ജില്ലാ കമ്മിറ്റിയും കൈക്കൊണ്ടിട്ടില്ല, CPM സംസ്ഥാന നേതൃത്വവും കൈക്കൊണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി തന്നെയാണ് മുകേഷിനെ ഇവിടെ സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം എടുത്തു പറയേണ്ടത് മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ സിനിമാ നടന്മാർ അമ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് അല്ലെങ്കിൽ ഭാരവാഹികൾ പൂർണ്ണമായും രാജിവെച്ച് പിന്നോക്കം പോകുമ്പോൾ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ അമ്മ എന്ന സംഘടനയ്ക്ക് സാധിച്ചിരുന്നില്ല. തൊട്ടു പിന്നാലെ തന്നെ അമ്മയുടെ ഭാരവാഹികൾക്കെതിരെ നടപടി അല്ലെങ്കിൽ ഭാരവാഹികൾക്കെതിരെ മീറ്റു ആരോപണം എന്ന് പറയാം, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ നടന്നു എന്ന് സിനിമാ ലോകത്തെ പ്രമുഖ നടിമാർ അടക്കമുള്ളവർ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നു. സിദ്ദിഖ്, ഇടവേള ബാബു ഉൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെ, മണിയംപിള്ള രാജു ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെ അധിക്ഷേപവുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപവുമായി സിനിമാ രംഗത്തെ സിനിമാ പ്രവർത്തകർ രംഗത്തെത്തുമ്പോൾ അതിൽ നടപടി സ്വീകരിക്കാൻ അമ്മ എന്ന സംഘടനയ്ക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ടായി.